മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം നിത്യോഗ സ്നേഹത്തെ തന്നാമത്തെ തന്നാമത്തെ സന്തോഷമാ സന്തോഷമാ പാടും ഞാൻ സ്നേഹത്തെ ഇന്ന് നമ്മുടെ ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോട് ശ്രമിച്ചാൽ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഷവിലും അവൻ്റെ പഠജനവും അവനെ തരുവാൻ പുറപ്പെട്ടു അത് നാവിദിനറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ വരുപ്പിലെ സേലയിൽ ചെന്ന് താമസിച്ചു ഷവിലത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു ഷബിൽ പർവ്വതത്തിൻ്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിൻ്റെ അപ്പുറത്തും കൂടി നടന്നു ഷവിലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു ഷവിലും പടജനവും ദാവീദിനെയും അവൻ്റെ ആളുകളെയും വളഞ്ഞ് പിടിപ്പാൻ അടുത്തു അപ്പോൾ ഷവിലിൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്ന് ക്ഷണം വരണം ഫലിസ്തർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഷബിൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫലിസ്തരുടെ നേരെ പോയി ആകയാൽ ആ സ്ഥലത്തിന് സേല ഹംബളെ ഹെന്ന് പേരായി ദാവീദോ അവിടം വിട്ട് കയറിപ്പോയി ഏൻ ഗതിയിലെ കളി ചെന്ന് പാർത്തു ദാവീദ് സീഫ് സീഹ്മരുഭൂമിയിലെ ദുർഗംകളി പാർത്ത കാലത്താണ് ഷൗലിന്റെ മകനായ യോനാഥാൻ അന്വേഷിച്ച് പിടിച്ച് ദാവിദിനെ കണ്ടെത്തി ദൈവത്തിൽ ധൈര്യപ്പെടുത്തിയത് രാജകുമാരൻ കാട്ടിൽ വന്ന് ധൈര്യപ്പെടുത്തുക അതും ദാവിദിനെ കൊല്ലാൻ നടക്കുന്ന എതിരാളിയുടെ മകൻ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് വലിയ ധൈര്യം പകരുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ദാവീദ്ധൈര്യം പ്രാപിച്ചിരിക്കുന്ന സമയത്ത് ഷബിൽ തന്നെ പിടിക്കാൻ വരുന്നുവെന്ന് ദാവീദിന കെട്ടി അങ്ങനെയാണ് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളെ നമുക്ക് സുഖവും സന്തോഷവും അല്ലെങ്കിൽ സമൃദ്ധിയും സന്തോഷിക്കാനുള്ള വകയുമൊക്കെ ഉണ്ടായിരുന്നു വരാം പക്ഷെ തൊട്ടടുത്ത് ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഞെരുക്കങ്ങളോ അപകടങ്ങളോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഇരുപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ഇരുപത്തൊമ്പത് മുപ്പതാം സങ്കീർത്തനങ്ങളിൽ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന ഒരാഭാർക്കും ഉഷസിലോ ആനന്ദ കോശം വരുന്നു അപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കാര്യങ്ങൾ മാറി മറിയാം പക്ഷേ ഏത് കാലത്തും ദൈവം കൂടെ ഉണ്ടായിരിക്കും അതാണ് ഇവിടെ ശവലിൻ്റെ മകനായ യോനാഥാൻ ദാവീദിനെ വന്ന് കണ്ട് ധൈര്യപ്പെടുത്തി ദൈവം നിന്നോട് കൂടെയിരിക്കും രാജാവാകും എന്നൊക്കെ പറഞ്ഞു പക്ഷേ നാട്ടുകാരായ ആളുകൾ ശവലിൻ്റെ അടുക്കൽ ചെന്നു പറയുകയാണ് ദാവീത് ഞങ്ങളുടെ അടുക്കലുണ്ട് ഞങ്ങളുടെ കാട്ടിലുണ്ട് ഞങ്ങൾ പിടിച്ചു തരാം അതുകൊണ്ട് നീ വരിക അപ്പോൾ ശബുല് പറയുകയാണ് അവൻ ഭയങ്കര ഉപായിയാണ് അതുകൊണ്ട് അവനെ പിടിക്കുക എളുപ്പമല്ല വാസവത്തിൽ അവനോടുകൂടെ ദൈവമുണ്ട് എന്നല്ലേ പറയേണ്ടത് പക്ഷേ ഉപായം കൊണ്ടാണ് രക്ഷപ്പെടുന്നതെന്നാണ് ശബുല് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും അവരുടെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബലും ആളുകളും വന്നു ഇവർ തമ്മിൽ വളരെ അങ്ങ് അടുത്തു നാവീത് ശബലിനെ ഒഴിഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ബന്ധപ്പെട്ടു പക്ഷേ വളരെ അടുത്തു ശവലിൻ്റെ ആളുകൾ അവനെ വളഞ്ഞു പിടിക്കാൻ വേണ്ടി തൊട്ടു തൊട്ടില്ല എന്ന സ്ഥിതി വന്നപ്പോൾ ഒരു ദൂതൻ ശൗലിൻ്റെ അടുക്കൾ വരികയാണ് നോക്കണേ നമ്മുടെ കർത്താവിൻ്റെ യുദ്ധതന്ത്രങ്ങൾ തക്ക സമയത്ത് ഏ നാം ഇബ്രാ ലൈൻ വായിക്കുന്നുണ്ട് അത് അതുകൊണ്ട് കരണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം കൃപാസന്നത്തിനടുത്ത് വരിക കർത്താവിൽ ആശ്രയിക്കുന്ന ആളുകൾക്ക് തക്ക സമയത്ത് വിടുതലുണ്ടാകും അതാണ് ഇവിടെ ഒരു ദൂതൻ കൃത്യസമയത്ത് വന്ന് പറയുകയാണ് ഫെലിസ്തർ ഇസ്രയേലിനെ ആക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തിരിച്ചു വരണം ഫെലിസ്തർ ആക്രമിച്ച് കൊട്ടാരം ഒക്കെ കീഴ്പ്പെടുത്തി അവിടുത്തെ ഷൗലിൻ്റെ ഭാര്യയേയും മക്കളെയും അല്ലെങ്കിൽ സ്വത്ത് മുഴുവൻ കൊണ്ടുപോയാൽ അത് ഭീമമായ നഷ്ടമാണ് അതുകൊണ്ട് അദ്ദേഹം ഫെലിസ്തുവരെ നേരിടാൻ വേണ്ടി അവിടുന്ന് തിരിക്കുകയാണ് പക്ഷെ അതും ദൈവത്തിൻ്റെ കൈയാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷവും ഒക്കെ ദൈവം അനുവദിക്കും എന്നാൽ ഒട്ടും താമസിക്കാതെ ദുഃഖങ്ങളന അനുഭവം അനു ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഏത് കാലത്തും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയിരിക്കും നമ്മുടെ ശത്രു എത്ര എതിരാളിയാണ് എങ്കിലും നമ്മുടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഇതാ ഫലിസ്ഥരെ കൊണ്ട് ദാവീദിനെ രക്ഷിക്കുകയാണ് ഫലിസ്ഥർ യുദ്ധത്തിന് വന്നത് ദാവീദിന് ഗുണമായി അങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അന്നും ഇന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിനെ ആശ്രയിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കർത്താവ് സംരക്ഷണം തരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗം മാത്രമല്ല ഈ ഭൂമിയിൽ അവരെ നന്നായി വഴി നടത്താൻ അവരുടെ വഴിക്ക് വേണ്ട കുറവുകൾ തീർത്ത് അവരെ സംരക്ഷിക്കുവാൻ നല്ല ഇടയനായ കർത്താവിന് കഴിയും അതിൽ ധൈര്യപ്പെടുവാൻ ഈ താവിദ്യ അനുഭവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നുമെന്നേക്കും വാറ്റപ്പെടുമാറാകട്ടെ